വിദേശത്തിന് വിത്തുകൾ പാകാൻ, വിദേശത്തിന് വിത്തുകൾ പാകാൻ, സഹോദരൻ തച്ചുകേർക്കാൻ, സഹോദരൻ തച്ചുകേർക്കാൻ, ഭരണഘടന പൊളിച്ചു മാറ്റാൻ, ഭരണഘടന പൊളിച്ചു മാറ്റാൻ, ഇന്ത്യൻ ജനതയെ ഇല്ലാതാക്കാൻ, ഇന്ത്യൻ ജനതയെ ഇല്ലാതാക്കാൻ, പോരാട്ടത്തെ പിടിച്ചു കെട്ടാൻ, പോരാട്ടത്തെ പിടിച്ചു കെട്ടാൻ, വിപ്ലവത്തെ തടച്ചു നിർത്താൻ, വിപ്ലവത്തെ തടുത്തു നിർത്താൻ, നമ്മുടെ നാട് കീഴി മുറിക്കാൻ, നമ്മുടെ രാജ്യം കീഴി മുറിക്കാൻ, വിദേശത്തിന് വിത്തുകൾ പാകാൻ, വിദേശത്തിന് വിത്തുകൾ പാകാൻ, സഹോദര പ്രച്ചുതകർക്കാൻ, സഹോദര പ്രച്ചുതകർക്കാൻ, ഭരണഘടന പൊളിച്ചു മാറ്റാൻ, ഭരണഘടന പൊളിച്ചു മാറ്റാൻ, ഇന്ത്യൻ ജനതയെ ഇല്ലാതാക്കാൻ, ഇന്ത്യൻ ജനതയെ ഇല്ലാതാക്കാൻ, നമ്മളിവരെ റോഡിൽ നമ്മൾ ബ്ലോക്ക് ആക്കരുത്. എല്ലാവരും ഒന്ന് ഗ്രൗണ്ടിലേക്ക് നമ്മൾ സമാപന സമ്മേളന ചടങ്ങുകൾ ആരംഭിക്കേണ്ടതുണ്ട്. റോഡിൽ നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളും സഹോദരികളും വിദ്യാർത്ഥികളും നമ്മുടെ ഈ ഗ്രൗണ്ടിലേക്ക് കയറി ഇരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പരമാവധി നമ്മൾ അവിടെ ഗതാഗത തടസ്സം ഉണ്ടാക്കരുത്. എല്ലാവരും അങ്ങോട്ട്. നമ്മൾ ഒട്ടേറെ ഡൽഹിയിലെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തുന്ന ഡൽഹിയിലെ പ്രമുഖ ആക്ടിവിസ്റ്റ് ഭാഷാ സിംഗ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി നേതാക്കൾ ഈ വേദിയിൽ എത്തുകയാണ്. നമുക്ക് ആ പരിപാടി ആരംഭിക്കേണ്ടതുണ്ട്. എല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള സംസ്ഥാന നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാഷാ സിംഗ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രസംഗം നമുക്ക് കേൾക്കണം. എല്ലാവരും ഒന്ന് ഗ്രൗണ്ടിലേക്ക് കയറി വന്നാൽ നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. മാർഗ തടസ്സം ഉണ്ടാക്കരുതെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. സഹോദരിമാർ, നമ്മൾ ഈ അടുത്ത ഭാഗത്ത്, ഈ ഗ്രൗണ്ടിന്റെ ഇടത് ഭാഗത്തുള്ള സ്ഥലത്ത് പ്രിയപ്പെട്ട സഹോദരിമാർ അങ്ങോട്ട് മാറി നിൽക്കണം. ബാക്കി എല്ലാവരും ഒന്ന് കടന്നു വന്നാൽ നമുക്കിതിന്റെ സമാപന സമ്മേളന പരിപാടികൾ ആരംഭിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു തിരിവ് നാടകം, നമ്മുടെ സമാപന സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് ക്ലബിലൂടെ ഒരുക്കിയിട്ടുള്ള ഒരു തിരിവ് നാടകം ഈ വേദിയിൽ ഇപ്പോൾ അരങ്ങേറും. അതിനുശേഷമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രമുഖ എഴുത്തുകാരി, ചിന്തക, പ്രഭാഷക, ഔട്ട്ലുക്ക് മാഗസിന്റെ എഡിറ്റോറിയൽ ബോർഡ് അംഗം, ഡൽഹിയിലെ സമര പോരാട്ടങ്ങൾക്ക് വിദ്യാർത്ഥികൾക്കൊപ്പം ജയനിലെ വിദ്യാർത്ഥികൾക്ക് ഉജ്ജ്വലമായ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രമുഖ ആക്ടിവിസ്റ്റ് ഭാഷാ സിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കെ കെ ഖലീഫ, ഗവാസ്, അതേപോലെ അഡ്വക്കേറ്റ് പ്രവീണ് കുമാർ തുടങ്ങിയ ഒട്ടനവധി നേതാക്കൾ ഈ വേദിയിൽ സംസാരിക്കും. എല്ലാവരും ദയവ് ചെയ്ത് ആ റോഡിൽ അവിടെ ഒരു ബ്ലോക്ക് ആവുന്ന രീതിയിൽ നിൽക്കരുത്. നമുക്ക് ഇഷ്ടംപോലെ നിൽക്കാൻ ഈ ഗ്രൗണ്ടിൽ സ്ഥലമുണ്ട്. ഇത് വലിയൊരു ഒരു ചരിത്ര ദൗത്യം ഇതിന്റെ പിന്നിലുണ്ട്. എല്ലാവരും കയറി നിൽക്കണം. ഒരു തെരുവ് നാടകം നമ്മുടെ സമാപന സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തെരുവ് നാടകം ഈ വേദിയിൽ അരങ്ങേറുകയാണ്. അതേപോലെ നമ്മൾ ഒട്ടനവധി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഈ റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ചില കുട്ടികൾ വീട്ടിൽ അറിയിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വീട്ടിലേക്ക് പോകാമെന്ന് അറിയിക്കുകയാണ്. രക്ഷിതാക്കളോട് പറയാതെ ഇവിടെ നിൽക്കുന്ന ചെറിയ മക്കളുണ്ടെങ്കിൽ
അവരുടെ വീട്ടിലേക്ക് അവരുടെ സഹോദരന്മാർ നമ്മുടെ ഈ ഭാഗത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പൊ ഇങ്ങോട്ട് കയറുന്ന വലിയൊരു സദസ്സാക്കി മാത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആക്ടിവിസ്റ്റ് ഭാഷാ സിംഗ് അല്പ ഈ നാളുകൾ കഴിയുമ്പോഴത്തേക്കും വേദിയിലെത്തും. അവരുടെ വരുന്ന ഒരു പ്രൗഢമായ സദസ്സിൽ അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. എല്ലാവരും പ്ലീസ് ആ റോഡിൽ നിൽക്കുന്ന എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് കയറുന്നത് സഹോദരിമാർ ഇടതു ഭാഗത്തും സഹോദരന്മാർ ഈ വലതു ഭാഗത്തും ഭീരിപ്പിടങ്ങൾ ഏറുകയില്ല നല്ലൊരു സദസ്സായിട്ട് മാറും. എല്ലാവരും ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ചൂണ്ടുവരനായി കൊണ്ടുള്ള ഒരു തെരുവ് നാടകം ഈ വേദിയിൽ അരങ്ങേറിയാണ് നാടകത്തിന്റെ ശില്പികളെ വേദികളിലേക്ക് ചൂണ്ടിക്കുന്നത്. ഭാഷാ സിംഗ് ഉൾപ്പെടെ പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ ഉജ്ജ്വലമായ സമരം നയിക്കുന്ന ഭീകര വനിതയാണ്. അതോടൊപ്പം ഈ വേദി മുഖ്യ പ്രഭാഷണം നടത്തുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച പ്രാസംഗികൻ സുരേഷ് പറമ്പ് ചിറ്റാരി പറമ്പ് എല്ലാവരും സുരേഷ് ചിറ്റാരി പറമ്പ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് നമ്മൾ ഓടുന്നു എല്ലാവരും ഈ കാര്യങ്ങൾ നമുക്ക് നാടകം ഒന്ന് ആരംഭിക്കാം. നമ്മുടെ ബ്ലോക്കാകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എല്ലാവരും കയറി നിൽക്കണമെന്ന് അറിയിക്കുന്നു. മുദ്രാവാക്യം ദയവ് ചെയ്ത് മുദ്രാവാക്യത്തിന്റെ ഉത്തരം നമ്മൾ പ്രിന്റ് ചെയ്യുക. മുദ്രാവാക്യം മാത്രമേ നമ്മൾ ഈ റാലിയിൽ ഉടനീളം വിളിച്ചിട്ടുള്ളൂ. മറ്റൊരു മുദ്രാവാക്യവും നമ്മൾ വിളിക്കരുത്. മുദ്രാവാക്യം നമ്മുടെ സമാപന പരിപാടികളിലേക്ക് കടക്കുകയാണ്. ആ സമാപന സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പുള്ള നാടകമാണ് വേദിയിൽ ആരംഭിക്കുന്നത്. മുദ്രാവാക്യം ഈ ഗ്രൗണ്ടിലേക്ക് വരണമെന്ന് അറിയിക്കുന്നു. നമ്മൾ പ്രിന്റ് ചെയ്യുന്ന മുദ്രാവാക്യം മാത്രമേ നമ്മൾ വിളിക്കാൻ പാടുള്ളൂ. അതിന് വിരുദ്ധമായി മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾക്ക് പലതവണ നമ്മൾ നിർദ്ദേശം കൊടുത്തതാണ്. ഈ വാണിഭ്യ ക്ലബ്ബുടെ അതിന് ഉത്തരവാദികളല്ല. പ്ലീസ് ഓക്കെ. നമ്മുടെ അടിയച്ചണിയായി ഭാരത നാടിനെ രക്ഷിക്കാൻ ഒരുപാട്